ഉരുൾപൊട്ടലിനെ തുടർന്ന് 30 ഓളം വീടുകൾ മണ്ണിനടിയിലായ കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനം വൈകുകയാണ്. സൈന്യത്തിന് ഇതുവരെ അവിടേക്ക് എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നാണ് അറിയുന്നത്. വിവരങ്ങളുമായി എൻ കെ ഷിജു ചേരുന്നു. എൻ കെ ഷിജു, കനത്ത മഴ ഒപ്പം വഴിയിൽ ഉടനീളമുള്ള മണ്ണിടിച്ചിൽ, ഇത് രക്ഷാപ്രവർത്തകർ അവിടെ എത്തുന്നത് വൈകിക്കുകയാണോ? എന്താണ് ലഭ്യമാകുന്ന വിവരങ്ങൾ? സുജയ, കേരളം തന്നെ വളരെ ശ്രദ്ധയോടെ നോക്കുകയാണ് കവളപ്പാറയിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ആശ്വാസ വാർത്തകൾ ഉണ്ടാകുമോ എന്ന്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഈ മണ്ണിൽ നിന്ന് കാര്യമായി എന്തെങ്കിലും തരത്തിലുള്ള ഒരു പ്രതീക്ഷ ലഭിക്കുമെന്ന് കരുതുന്നില്ല. കാരണം 2 ദിവസം കഴിഞ്ഞിരിക്കുന്നു കവളപ്പാറയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ട്. അതുകൊണ്ട് തന്നെ ഇതുവരെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല. പ്രദേശവാസികൾ ഏഷ്യാനെറ്റിനോട് തുടക്കം മുതൽ തന്നെ പറയുന്നത് ഏതാണ്ട് 30-ലേറെ വീടുകൾ ആ പരിസരത്തുണ്ടായിരുന്നു. അതിലെല്ലാം കൂടെ 50-ഓളം പേരും ഉണ്ടായിരുന്നു. പലരെയും ഇപ്പോൾ വിളിച്ചിട്ട് ബന്ധപ്പെട്ടിട്ട് കിട്ടുന്നില്ല. ദുരിതാശ്വാസ ക്യാമ്പുകളിലൊന്നും ഇവരില്ല എന്ന ഒരു വിവരമാണ് അവർ പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ എത്ര പേർ ഈ വീടുകളിൽ കുടുങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം തന്നെ 2 പേരുടെ, 2 കുട്ടികളടക്കമുള്ളവരുടെ മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ഇനി എത്ര പേർ ഈ വീടുകളിൽ കുടുങ്ങിയിട്ടുണ്ട് എന്നതാണ് ആകാംക്ഷയോടെ നോക്കുന്നത്. ദുരിതാശ്വാസ പ്രവർത്തകരെത്തി വേഗത്തിൽ തന്നെ ഈ രക്ഷാപ്രവർത്തനം തുടങ്ങും എന്നൊരു പ്രതീക്ഷയിലാണ് ഇപ്പോൾ നാട്ടുകാരുമെല്ലാം തന്നെ നിൽക്കുന്നത്. പക്ഷേ സുജയ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മലപ്പുറം ജില്ല പല മേഖലയും ഒറ്റപ്പെട്ടു നിൽക്കുകയാണ്. പല സ്ഥലത്തും താഴ്ന്ന കടലുണ്ടിപ്പുഴയും അതുപോലെ ഭാരതപ്പുഴയും എല്ലാം തന്നെ പല സ്ഥലത്തും നിറഞ്ഞൊഴുകുകയാണ്. അതുകൊണ്ട് തന്നെ റോഡുകളെല്ലാം ബ്ലോക്കാണ്. പെരിന്തൽമണ്ണ ഭാഗത്തുനിന്നുള്ള റോഡുകൾ ബ്ലോക്കാണ്. അതുപോലെ നിലമ്പൂർ ഭാഗത്തേക്ക് സഞ്ചരിക്കാൻ കഴിയുന്നില്ല. മലപ്പുറത്ത് തന്നെ, മലപ്പുറം ടൗണിനോട് തൊട്ടടുത്ത ഭാഗത്ത് തന്നെ ഏതാണ്ട് കിലോമീറ്ററോളം തന്നെ ദേശീയപാതയിലടക്കം വെള്ളം കെട്ടി നിൽക്കുന്നു. ഇത്തരത്തിൽ ജനസഞ്ചാരം തന്നെ അതുപോലെ തന്നെ രക്ഷാപ്രവർത്തകർക്കും പല സ്ഥലങ്ങളിലേക്കും എത്തിപ്പെടാൻ സാധിക്കുന്നില്ല. എങ്കിൽ കൂടി ദ്രുതകർമ്മ സേന അല്പസമയത്തിനകം തന്നെ എത്തിച്ചേരും എന്നൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അവരെത്തിയതിനു ശേഷം ഇപ്പോൾ തന്നെ ഈ പ്രദേശത്ത് മൂന്നാർ പൊക്കത്തിലൊക്കെ ചെളി നിറഞ്ഞു നിൽക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ ഒരു രക്ഷാപ്രവർത്തനം എങ്ങനെയായിരിക്കും എന്നത് വളരെ ശ്രദ്ധാപൂർവം ചെയ്യേണ്ടതായിരിക്കും. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം ആലോചിച്ച ശേഷമുള്ള രക്ഷാദൗത്യമായിരിക്കും നടക്കുക. ജനപ്രതിനിധികൾ ഇന്നലെ മുതൽ തന്നെ ഇക്കാര്യത്തിൽ വളരെ സജീവമായി നിൽക്കുന്നുണ്ട്. ഇതുവരെ രക്ഷാപ്രവർത്തനം തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നതിന്റെ ഒരു പ്രയാസം ആ നാട്ടുകാർക്കും ഉണ്ട്. സുജയ, ഷിജു, മറ്റൊരു കാര്യം കൂടി, വീടുകൾ മണ്ണിനടിയിലായിരിക്കുന്നു. ഇതിൽ 2 നില വീടുകൾ അടക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. എത്ര പേർ ഈ മണ്ണിനടിയിൽ പെട്ടിട്ടുണ്ടാകാം എന്നാണ് ഒരു ഏകദേശ കണക്കായി പുറത്തു വരുന്നത്. എന്താണ് നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ? ഷിജുവിലേക്ക് എത്താം. വൻ ദുരന്തമുണ്ടായ മലപ്പുറത്തെ കവളപ്പാറയിലെ രക്ഷാപ്രവർത്തനത്തിൽ ആശങ്ക തുടരുകയാണ്. കനത്ത മഴയും വഴിയിൽ ഉടനീളമുള്ള മണ്ണിടിച്ചിലും രക്ഷാപ്രവർത്തകർക്ക് കവളപ്പാറയിലേക്ക് എത്തുന്നതിന് തടസ്സമാകുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. പനങ്കയത്ത് നിന്ന് കവളപ്പാറയിലേക്കുള്ള ഏകദേശം 15 കിലോമീറ്ററോളം ദൂരത്തിൽ വ്യാപകമായി മണ്ണിടിച്ചിലുണ്ട് എന്നാണ് രാവിലെ മുതൽ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന സാനിയോ അറിയിച്ചത്. ഇത് സൈന്യത്തിന്റെ അവിടേക്കുള്ള വരവിനും തടസ്സം സൃഷ്ടിക്കുന്നുവെന്നാണ് മനസ്സിലാക്കുന്നത്. ഒപ്പം അവിടെ മഴ പെയ്യുന്നുമുണ്ട്. മണ്ണിനടിയിലായവർ ജീവിച്ചിരിപ്പുണ്ടോ എന്നുള്ള പ്രതീക്ഷകൾ മങ്ങുകയാണ്. ഷിജു നേരത്തെ സൂചിപ്പിച്ചതുപോലെ മിനിഞ്ഞാന്നാണ് അവിടെ ഉരുൾപൊട്ടൽ ഉണ്ടായത്. വൈകിട്ടുണ്ടായ ഉരുൾപൊട്ടൽ പുറം ലോകം അറിയുന്നത് ഇന്നലെ മാത്രമാണ്. അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ പുറത്തു വരുന്നു. തുടർന്ന് അവിടേക്ക് NDRFനെ എത്താൻ ശ്രമിക്കുന്നു. സാനിയോ നമുക്കൊപ്പം ചേരുകയാണ്. സാനിയോ, കവളപ്പാറയിൽ രക്ഷാപ്രവർത്തനം തുടങ്ങുന്ന രീതിയിലുള്ള എന്തെങ്കിലും വാർത്തകൾ നമുക്ക് ലഭിക്കുന്നുണ്ടോ? എന്താണ് പുതിയ വിവരങ്ങൾ? സുജയ, ഞാനിപ്പോൾ കവളപ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയാണ്. അവിടുന്ന് ദൃശ്യങ്ങളും വാർത്തയും ശേഖരിച്ച് തിരിച്ചു വരികയാണ്. അതായത് മലപ്പുറം MSPയിൽ നിന്നുള്ള പോലീസ് സേനയും മറ്റു കുറച്ച് പോലീസുകാരും ഫയർഫോഴ്സും NDRFന്റെ ഒരു സംഘവും ഇവിടെ എത്തിയിട്ടുണ്ട്. ഫയർഫോഴ്സ് ഏകദേശം റെസ്ക്യൂ ഓപ്പറേഷൻ തുടങ്ങി കഴിഞ്ഞെന്ന് പറയാം. പക്ഷേ തടസ്സം എന്താണെന്ന് പറഞ്ഞാൽ ഫയർഫോഴ്സിന്റെയും ഇവരുടെ ആരുടെയും കയ്യിൽ ഉള്ള സാധനങ്ങൾ കൊണ്ടൊന്നും തന്നെ ഇവിടെ രക്ഷാപ്രവർത്തനം നടത്താൻ പറ്റില്ല. ചെറിയ പിക്കാക്സ് പോലുള്ള ചെറിയ സാധനങ്ങൾ മാത്രമേ ഇവരുടെ കയ്യിലുള്ളൂ. വലിയ മൺകൂലകൾ മാറ്റണമെങ്കിൽ ഇതൊന്നും മതിയാവില്ല. 2 ഹിറ്റാച്ച് ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും 100 ഏക്കറിന് മേലെയുള്ള സ്ഥലത്തേക്ക് മണ്ണ് മുഴുവനായി എഴുതി മാറിയ സാഹചര്യത്തിൽ ആ 2 ഹിറ്റാച്ച് കൊണ്ടും കാര്യങ്ങളൊന്നും നടക്കില്ല. ഇപ്പോൾ വഴിയിലുള്ള മണ്ണിടിച്ചിൽ നിന്നിട്ടുണ്ട് തൽക്കാലത്തേക്കെങ്കിലും. ഇപ്പോൾ മണ്ണിടിയുന്നില്ല, മഴ മാറി നിൽക്കുന്നു. ഇപ്പോൾ ഈ കവളപ്പാറ ടൗണിലടക്കം ചെറുതായി ദൈവം Thank you.
സാനിയോ കവളപ്പാറയിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിലാണ് അവിടെ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്രയും പെട്ടെന്ന് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അവിടെ രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട്. മണ്ണിടിച്ചിലുണ്ടായ ഭാഗത്തെ മണ്ണ് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് എന്നാണ് സാനിയ പറഞ്ഞതെന്ന് തോന്നുന്നു. സാനിയോ റേഞ്ചുള്ള ഒരു സ്ഥലത്തേക്ക് എത്തുമ്പോൾ നമുക്ക് കൂടുതൽ വിവരങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയും എന്ന് പ്രതീക്ഷിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ വ്യാഴാഴ്ച രാത്രി 8:30 കവളപ്പാറയിൽ ഈ ഉരുൾപൊട്ടൽ ഉണ്ടായത്. പോത്തുകല്ലിന് സമീപമുള്ള വലിയ മല ഇടിഞ്ഞു വീണ് 100 ഏക്കറോളം സ്ഥലത്താണ് ഈ ഉരുൾപൊട്ടലും മണ്ണിടിച്ചിലും ഉണ്ടായത്. ഒരു പ്രദേശം മുഴുവൻ മണ്ണിനടിയിൽ ആയ ഒരു അവസ്ഥ. ഇരുനില വീടുകളുടെ മേൽക്കൂര പോലും കാണാത്ത വിധത്തിൽ മണ്ണ് മൂടിയ സ്ഥിതി കഴിഞ്ഞ ദിവസം പ്രേക്ഷകർ ഏഷ്യാനെറ്റ് ന്യൂസിലെ ദൃശ്യങ്ങളിലൂടെ കണ്ടതാണ്. മണ്ണിനടിയിൽ കിടക്കുന്ന വീടുകളിൽ എത്ര പേരുണ്ട് എന്നത് സംബന്ധിച്ചുള്ള കൃത്യമായ വിവരങ്ങളില്ല. അവിടെ രക്ഷാപ്രവർത്തനം ഇനിയെങ്കിലും തുടങ്ങാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് ഉള്ളത്. കഴിഞ്ഞ ദിവസം നടത്തിയ രക്ഷാപ്രവർത്തനത്തിൽ മൃതദേഹങ്ങൾ കണ്ടെത്തിയിരുന്നു. മഴ രാവിലെ മുതൽ അവിടെ പെയ്യുന്നുണ്ട്. അതും രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സമായി. കവളപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മഴ പെയ്യാൻ തുടങ്ങിയ 3-4 ദിവസം മുൻപ് മുതൽ തന്നെ ഇവിടേക്കുള്ള വൈദ്യുതി പൂർണ്ണമായും ഇല്ലാതായ ഒരു സാഹചര്യം, വാർത്താവിനിമയ സംവിധാനങ്ങൾ ഇല്ലാത്ത ഒരു സാഹചര്യം, ഒപ്പം പ്രദേശത്തേക്കുള്ള വഴിയിൽ മണ്ണിടിഞ്ഞു കിടക്കുന്നു, മരം വീണ് കിടക്കുന്നു. ഇതൊക്കെ മാറ്റിയതിനു ശേഷമാണ് രക്ഷാപ്രവർത്തകർ അവിടേക്ക് എത്തുന്നതും രക്ഷാപ്രവർത്തനത്തിനുള്ള ശ്രമങ്ങൾ തുടരുകയും ചെയ്തിരിക്കുന്നത്. മണ്ണിടിഞ്ഞു കിടക്കുന്നത് മാറ്റുന്ന പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. അതിനുശേഷമായിരിക്കും ഹിറ്റാച്ചി അടക്കം എത്തിച്ചുകൊണ്ട് അവിടെ രക്ഷാപ്രവർത്തനം ഒരു പൂർണ്ണ തോതിൽ നടത്താൻ കഴിയുക. പക്ഷേ മണ്ണിനടിയിൽ കുടുങ്ങിയവരെ ഇനി ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയുമോ എന്നുള്ള പ്രതീക്ഷകൾ മങ്ങുകയാണ്. നിലവിലെ സാഹചര്യം അങ്ങനെയാണ്. പൂർണ്ണമായും മണ്ണിനടിയിലായിരിക്കുകയാണ് ആ വീടുകളും വീടിനുള്ളിൽ ഉണ്ടായിരുന്നവരും. എത്രപേരുണ്ടായിരുന്നു എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു വിവരവുമില്ല. 40-ൽ അധികം ആളുകൾ ഉണ്ടായിരിക്കണം എന്നുള്ള സൂചനകൾ മാത്രമാണ് ലഭ്യമായ വിവരങ്ങളിൽ നിന്നും അറിയിക്കാൻ കഴിയുന്നത്. സാനിയോയിലേക്ക് നമുക്ക് എത്താൻ കഴിയും ഉടനെ തന്നെ എന്ന് പ്രതീക്ഷിക്കുകയാണ്. സാനിയോ കവളപ്പാറയിൽ നിന്നുള്ള പുതിയ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നതിനായി റേഞ്ചുള്ള ഒരു സ്ഥലത്തേക്ക് യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കവളപ്പാറയിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കണ്ടത്. മലപ്പുറം കോട്ടക്കുന്നിലേക്ക് വന്നാൽ മലപ്പുറം കോട്ടക്കുന്നിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞ് വീണ് കാണാതായ 3 പേർക്കായുള്ള തെരച്ചിലും നടക്കുന്നുണ്ട്. ഇതിന് സമീപത്ത് പലയിടങ്ങളിലും ഏത് സമയത്ത് മണ്ണിടിഞ്ഞ് വീഴാമെന്ന അവസ്ഥയിലാണ്. ഇത് രക്ഷാപ്രവർത്തകരെ ആശങ്കയിലാഴ്ത്തുകയാണ്. കനത്ത മഴയും തെരച്ചിലിനെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്.